Hello, Assalamu Alaikum. Welcome to my channel. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഹാൻഡ് ബാഗ് പാക്ക് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് തന്നെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സ് കുറച്ച് കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു ടർക്കിയാണ്, മോനെ പൊതുപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടർക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പേര് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, മോൻ്റെ ഡ്രസ്സാണ്. പിന്നെ ടർക്കി ഒക്കെ അത്യാവശ്യമായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ. പിന്നെ രണ്ട് ടവല് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വെക്കുന്ന ബേബി വൈപ്സും പിന്നെ ഒരു പമ്പേഴ്സുമാണ്. പിന്നെ അടുത്ത് വെക്കുന്ന കുറച്ച് മാസ്കാണ്, മോൾക്കും എനിക്കും ഒരു മൂന്ന് മാസ്ക് വീതം വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്ലൗസ് കൂടി വെക്കുന്നുണ്ട്. പക്ഷേ ഇത് വെച്ചെന്നല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മോളിട്ടിനു. പിന്നെ അത് എനിക്ക് മോനുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഇടാൻ പറ്റില്ല. മാസ്ക് തന്നെ നന്നായിട്ട് താഴോട്ട് ഊരി ഊരി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിടാൻ പറ്റിയില്ല, ഗ്ലൗസൊന്നും ഇട്ടിയില്ല. പിന്നെ ഞാൻ മോൻക്ക് പറ്റിയ രണ്ട് ടോയ്സ് വെക്കുന്നുണ്ട്. ഒരു സാനിറ്റൈസറാണ്, അത് ബാഗിൽ തന്നെ വെക്കുന്നുണ്ട്. പുറത്തൊരു സാനിറ്റൈസർ വെക്കുന്നുണ്ട്. പിന്നെ പിന്നൊരു ഫോണ്, അതിൽ ഇവിടുത്തെ ദുബായിലത്തെ സിമ്മ് ഇട്ടിട്ടുള്ളൊരു ഫോണാണ്, അത് ഞാൻ വെറുതെ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നൊരു പവർ ബാങ്കാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സ് വെക്കുന്നുണ്ട്. കുറച്ച് ക്യാഷൊക്കെ കരുതുന്നത് നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഫ്ലൈറ്റിൽ നിന്നാണെങ്കിലും ഫ്ലൈറ്റിൽ ഫുഡില്ലായിരുന്നു. അപ്പോൾ ഫുഡില്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലൈറ്റും എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഫുഡ് കരുതിയിട്ടുണ്ടെങ്കിൽ കൂടി അവർ കാണുമ്പോൾ ഭയങ്കര അയക്കലോ കച്ചറയക്കലോ. അപ്പോൾ അങ്ങനെ വെച്ച് വാങ്ങിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് തന്നെ ഒരു സാനിറ്റൈസർ ബാഗിൻ്റെ മുകളിലായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ ഒരുപാട് ഉപകാരപ്പെട്ട് കിട്ടും ബാഗിൻ്റെ സൈഡിലായതുകൊണ്ട്. പിന്നെ ഈ ബാഗിൽ മൊത്തം ഫുഡാണ്. ഫുഡ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് സ്നാക്സൊക്കെ. പിന്നെ ഈ രണ്ട് ബാഗാണ് ഞാൻ എടുത്തിന്. പിന്നെ ഒരു ഫയലിലായിട്ട് തന്നെ ടിക്കറ്റ്സ് എടുത്തിട്ട് ഉണ്ട്. പിന്നെ മൂന്ന് ടിക്കറ്റ്സാണ് അതിലൂടെ ഒന്നിരുന്നു. പിന്നെ പാസ്പോർട്ട്, മൂന്ന് പാസ്പോർട്ട് ഒന്നിച്ച് വെച്ചിരുന്നു. പിന്നെ വിസ പിന്നെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട്, പിന്നെ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന മാരേജ് സർട്ടിഫിക്കറ്റ്. അതാവശ്യമൊന്നും വന്നിട്ടില്ല, പക്ഷെ വെറുതെ എടുത്താണ്. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് പിന്നെ കൂടെ ഒരു പെന്ന് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കരുതുന്നത് നല്ലതാണ്, പക്ഷേ എനിക്കതൊന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇറങ്ങുവാണ്. ഇറങ്ങുന്നൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മോളും പെങ്ങളും മോളും ഷേക്കൻ്റെ കൊടുത്ത് ഇറങ്ങാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ശരിക്കും നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ, പിന്നെ കോവിഡ് കൊറോണ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ അവിടെ എത്തുന്നു. പിന്നെ മോനാണ് തീരെ നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകാത്തതാണ്. പോകാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ. പിന്നെ അതിന് വേണ്ടി തന്നെ ഒരു ക്യാരി ബാഗ് എടുത്തിന്. ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്താനായി മോളാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. ഒക്കെ അതിനും ഭയങ്കര ദുബായിൽ പോവുക എന്നൊക്കെയുള്ള ഇത്. മോന്ന് വെച്ചാൽ ചെറുതായിരം ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് വിസിറ്റ് ഇതേപോലെ വിസിറ്റ് എടുത്താണ്, 3 മന്ത് വിസിറ്റ് എടുത്താണ്. പക്ഷെ അവൾക്ക് അതൊന്നും ഓർമ്മയില്ലേനു. അപ്പോൾ ഈ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് കയറി പാടും. പിന്നെ എയർപോർട്ടിൽ നിന്നാണെങ്കിലൊക്കെ ഭയങ്കര ഓളങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഓളെ കളിയുകൊണ്ട് തന്നെ അവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ മോന് നല്ല കച്ചറ ഉണ്ടായിരുന്നു. മോനങ്ങനെ ഫ്ലൈറ്റിലൊന്നും നല്ലോണം അടങ്ങിയിരുന്നിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ അങ്ങനെ എത്തി. എയർപോർട്ടിൽ എത്തിയ പോലെ തന്നെ ഞങ്ങൾ നേരത്തെ
ലഗേജൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫയലൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഫയലൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഹാൻഡ് ബാഗും ഫയലൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ലഗേജെല്ലാം സാനിറ്റൈസ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ പോയത് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ നോക്കി കറക്റ്റ് വെയിറ്റൊക്കെ ആയിരുന്നു. എനിക്ക് 30, മോക്ക് 30, അപ്പോൾ എല്ലാം കൂടി 60 ആയിരുന്നു. അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു, അതൊന്നും വെയിറ്റൊന്നും ഉണ്ടായില്ലായിരുന്നു. ഒന്ന് നേരെ നമ്മൾ വെയിറ്റൊക്കെ നോക്കി നേരെ പാസ്പോർട്ട് അവിടെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു. പിന്നെ പാസ്പോർട്ട് അവിടെ നമ്മൾ സ്കാൻ ചെയ്ത് കാണിച്ചതിന് ശേഷം പിന്നെ അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നേരെ പോയത് നമ്മൾ പാസ്പോർട്ട് വിസ എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് കൗണ്ടറിലേക്ക്. നമ്മൾ ഫ്ലൈറ്റ് സ്പൈസ് ചെറ്റായിരുന്നു, അപ്പോൾ അതിൻ്റെ കൗണ്ടറിലേക്കാണ് പോയത്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഒരു ഇൻഷുറിൻ്റെ പേപ്പർ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് സെൻഡ് ചെയ്തൊന്ന് കുറച്ച് വൈകി അവിടെ നിന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ അതിൻ്റെ കൂടെ തന്നെ ലഗേജിൻ്റെ കൂടെ തന്നെ അവരിട്ട്. അപ്പോൾ നമുക്ക് ബോർഡിങ് പാസ്സൊക്കെ കിട്ടി. നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്, എല്ലാം കിട്ടിയൊക്കെ ഓക്കെ ആയി. അപ്പോൾ പേടിച്ചു വീണു, ഒന്നും ശരിയായില്ലല്ലോ, ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലായിരുന്നു. ആ ഒരു പേപ്പർ വേണ്ടായിരുന്നു, പക്ഷേ അവർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എല്ലാം അങ്ങനെ നടന്ന് എമിഗ്രേഷനിലേക്ക് പോയി. പിന്നെ അവിടെ എമിഗ്രേഷനിൽ ഇതേപോലെ ഫോണ് യൂസ് ചെയ്യാൻ പറ്റില്ല, വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നല്ല മോനായിട്ട് അങ്ങനെ പോയി. പിന്നെ എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു, അപ്പോൾ അവർക്കായിട്ട് നല്ല കമ്പനി, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് അവിടെ എല്ലാം ചെക്ക് ഇൻ ചെയ്ത് അവിടെ എത്താൻ പറ്റി. അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ച്. കോവിഡ് ടെസ്റ്റ് ആണെങ്കിലും നെഗറ്റീവ് ആവാനും അത് കഴിഞ്ഞ് പോകാൻ പറ്റുമൊക്കെയുള്ള ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമുക്ക് പി പി കിറ്റില്ല, അതിന് മാസ്ക് ഷീൽഡും മാത്രം. പിന്നെ മോന് ഇപ്പോൾ തന്നെ വെറി തുടങ്ങി, ജാക്കറ്റൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് ഫ്ലൈറ്റ് കയറാനൊക്കെ ആയി. അപ്പം ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും പി പി കിറ്റൊക്കെ ഇട്ടൊക്കെ, നമുക്കാവുന്നില്ലായിരുന്നു, കുട്ടിയുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മളവിടുന്ന് ഷീൽഡ് വെച്ച പാടന്നെ ഭയങ്കര മങ്ങിയ പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളൊരു ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ പറിച്ചു കളയണം, അപ്പോൾ അതൊന്നും നമുക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇതിട്ട് എങ്ങനെ നടക്കുക എന്നൊക്കെയുള്ള തോന്നിയിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് എത്താണ് എത്തിയപ്പോൾ അവിടുന്ന് പാസ്പോർട്ടും ബോർഡിങ് പാസ്സൊക്കെ കാണിച്ചതിന് ശേഷം നേരെ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റ് കയറി പാടന്നെ പൈസക്ക് ഫുഡൊക്കെ വേണമെന്ന് പറഞ്ഞ് കൊണ്ട് സ്നാക്സും പിന്നെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഒരു വെള്ളം വാങ്ങിച്ചിരുന്നു. അതൊക്കെ ഫുള്ള് കുടിച്ച് തീർക്കലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയ നേരം തൊട്ട് തന്നെ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടാകുന്നതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഫുഡിനെ നല്ല കച്ചറാക്കി കൊണ്ടുവന്നേനു. പിന്നെ മോനാണെങ്കിലും നല്ല കളിയായിരുന്നു, കുറച്ച് നേരം കുറഞ്ഞു, കുറച്ച് നേരം നല്ല കളിയായിരുന്നു, പിടിച്ചിട്ട പോലെ ആയിട്ട് ഭയങ്കര എന്ന പോലെയായിരുന്നു. പിന്നെ ഫോണി ഇതേപോലെ പുറത്തേക്ക് നോക്കുന്നത്. പിന്നെ ഫ്ലൈറ്റ് പോകുന്നതിന് മുന്നേറ്റ് അവർ സേഫ്റ്റി മെഷേഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു. പിന്നെ അതേപോലെ ആ ഫ്ലൈറ്റിൽ ക്യാഷ് കൊടുത്തിട്ട് ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അപ്പം നമുക്ക് കണ്ടപ്പോൾ അത് വേണം. അങ്ങനെ ഒരു ചിക്കൻ കിട്ടിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഒരുപാട് കൊണ്ടുപോകുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതിന് പക്ഷേ നമുക്കത് വേണം. അങ്ങനെ അത് 450 ആണ് അത് റേറ്റ് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മോക്കൊരു ഉഷാറായി. സാധാരണ ഫ്ലൈറ്റ് ഫുഡ് ഉണ്ടാകുന്നതാണല്ലോ. പിന്നെ ഈ ചിക്കൻ ബിരിയാണിൻ്റെ കൂടെ ഉണ്ടായ ഒരു സാലഡും പിന്നെ ഒരു ഗുലാബ് ജാമും പിന്നെ അവരെന്തോ ഒരു കറി ഉണ്ടാവും, എനിക്ക് മനസ്സിലായില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇത് കാണുന്നത് ദുബായിലെത്തുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുന്നുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഇതാ ദുബായിലെത്താനായി അടിപൊളി വ്യൂ ആണ്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫുള്ള് ലൈറ്റാണ്.
അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റ് ഇറങ്ങി ദുബായിലെത്തി. രാത്രി തന്നെ ആയതുകൊണ്ട് നല്ലോണം അത്ര വീഡിയോ എടുക്കുന്നൊന്നും അത്ര ക്ലിയർ. പിന്നെ നമ്മളെ എമിഗ്രേഷനിൽ എത്തിക്കാനായിട്ട് കോവിഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കയറാണ്. അപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ഇതാ നമ്മളെ എമിഗ്രേഷനിലെത്തി ഒരുപാട് കൗണ്ടർ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾക്കായിട്ട് നമ്മൾ കുട്ടികളൊക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പോലെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് തന്നേനു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയല്ലോ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കിതാ പുറത്തേക്ക് പോകാനായിക്ക്. പിന്നെ നമ്മൾ കോവിഡ് ടെസ്റ്റിനായിട്ട് അവിടെ കൗണ്ടറിൽ നിന്ന് തന്നെ പാസ്പോർട്ടൊക്കെ കാണിച്ച്. അപ്പോൾ നമ്മൾ ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ലഗേജ് എടുത്ത് തരാനൊക്കെ ആയിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. അപ്പം ലഗേജ് ട്രോളിയൊക്കെ എന്തു തരാനൊക്കെ ഒരാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത് എത്താണ്. എന്തായാലും അലഹമില്ല, യാത്രയൊക്കെ നല്ല ഉഷാറായിരുന്നു. പിന്നെ മോന് ആദ്യമായിട്ടാണ് ഇക്കാനെ കാണുന്നത്. ഡെലിവറി കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഇക്കാൻ അങ്ങോട്ട് വന്നു. അലഹമില്ല, ഞങ്ങൾ ഫസ്റ്റ് എടുത്തെത്തി. അപ്പോൾ ഫസ്റ്റ് എടുത്തൊന്നും മോൻ തീരെ പോകുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ കയ്യിലെടുത്ത് പിന്നെ മോന് തീരെ അറിയാത്ത പോലെ തീരെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണാമെന്നല്ലാണ്ട് തീരെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ചേരി എടുത്ത് ഒക്കെ റെഡി. അപ്പോൾ നമുക്കുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് ലഗേജൊക്കെ എടുത്ത് എന്താ പറയുക റൂമിലെത്തി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.